ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരി ഓം. എന്നെ വീക്ഷിക്കുന്ന സുഹൃത്തുക്കളായ സകല ജനങ്ങളുടെയും മുൻപിൽ ഗുരു സങ്കല്പത്തോടെ പ്രണാമങ്ങൾ സമർപ്പിച്ചുകൊള്ളട്ടെ. ഞാൻ ആചാര്യ മല്ലികാദേവി, കോടനാടാണ് പ്രദേശം. തൊട്ടുവ ധന്വന്തരി മൂർത്തിയുടെ അരികിലാണ്. വർഷങ്ങളോളമായി ശ്രീമന് നാരായണീയത്തിലൂടെ ഭാഗവതത്തിലേക്ക് പ്രവേശിക്കുകയും ആറോളം പുരാണങ്ങൾ യജ്ഞമായി നടത്താൻ സൗഭാഗ്യവും തന്ന ഒരു സുഹൃതിയാണ് എന്ന് ഞാൻ എന്നെ തന്നെ തിരിച്ച് അറിഞ്ഞ് നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. ഇപ്പോൾ ഇവിടെ ഒരു മഹാസത്രവുമായി സംബന്ധിച്ച് ശ്രീമൻ നാരായണീയ പാരായണത്തിൽ ആ ഗോപികാ ജനങ്ങളോടൊപ്പം വിഹരിക്കുവാനാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൽ നിന്നും ഞാൻ എനിക്ക് അനുഭവപ്പെട്ട ആ ഗുരുവായൂരപ്പന്റെ മാഹാത്മ്യത്തെയാണ് ഇവിടെ സ്മരിക്കുന്നത് ഈ ചാനലിലൂടെ. നമുക്ക് ഈ ജന്മത്തിൽ പറയുക എന്നാൽ ഭാഗ്യം, നാരായണീയം തന്നെ പറയുന്നുണ്ട് ഹന്ത ഭാഗ്യം ജനാനാമെന്ന്. അനേകം വേദനകളും വിഷമങ്ങളൊക്കെ അനുഭവിച്ച് ജനനം മുതൽ മരണം വരെ നാം സഞ്ചരിക്കുമ്പോൾ ആശ്രമങ്ങളിലൂടെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം ഇങ്ങനെയുള്ള ആശ്രമങ്ങളിലൂടെ 4 ആശ്രമങ്ങളിലും പ്രവേശിച്ചില്ലെങ്കിലും ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും ഇപ്പോൾ ഏതാണ്ട് അവസാനിച്ചതുപോലെ ആയിരിക്കുകയാണ് എൻ്റെ ഈ കാലഘട്ടം. ശ്രീകൃഷ്ണായ നമഃ. അതില് എൻ്റെ അനുഭവത്തെ പറഞ്ഞാൽ, ബ്രഹ്മചര്യത്തില് ഒരു ഗുരുമുഖത്ത് നിന്ന് കേട്ട് പഠിക്കുകയോ നാം കേട്ടതിനെയൊക്കെ സ്ഥിരീകരിച്ച് ഉള്ളിൽ സ്റ്റോർ ചെയ്യുകയും അതിനെ മനനം ചെയ്യാനായിട്ട് പ്രാവർത്തികമായിട്ട് അത് നമുക്ക് കിട്ടിയ ജ്ഞാനത്തെ വിജ്ഞാനമായി നമ്മുടെ ഗൃഹസ്ഥാശ്രമത്തിലൂടെ ലോകത്തിലേക്ക് കരുണാരൂപൺ മൂർത്തിയായ ഗുരുവായൂരപ്പനെ അറിഞ്ഞുകൊണ്ട് ആ അനുഗ്രഹമൂർത്തിയിലൂടെ നമ്മുടെ കരചരണങ്ങളെ കൊണ്ട് സമർപ്പിക്കലാണ് വേണ്ടത്. ഇത് ഇങ്ങനെയുള്ള അർച്ചനയായി മാറ്റണം ജീവിതം. അതിന് അർപ്പിത മനോഭാവം വേണം. ഇതിനാണ് ശമദമാദികളായിട്ടുള്ളതൊക്കെ നമുക്ക് ഗുരുക്കന്മാരികളിൽ നിന്ന് പഠിക്കുവാനുള്ളത്. ഇങ്ങനെയൊക്കെ പഠിച്ച് ആ സമർപ്പണം വന്നു കഴിഞ്ഞാൽ ആ ഗുരുവായൂരപ്പനെ കിട്ടും എന്നത് 100 അല്ല 1000 തവണ ആണയിട്ട് പറയാൻ എനിക്ക് സാധിക്കും. ശ്രീമദ് ഭാഗവത യജ്ഞവും ശ്രീമദ് നാരായണീയവും ഒക്കെ പാരായണം ചെയ്തതിലൂടെ മാത്രമല്ല മറ്റാറോളം പുരാണങ്ങൾ യജ്ഞശാലയിൽ പാരായണം ചെയ്യുകയും അത് യജ്ഞങ്ങളായിട്ട് നടത്തുകയും ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത്. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത്. ബാല്യകാലത്തിലെ ഗുരുവായൂരപ്പനെ സ്വപ്നത്തിൽ ദർശിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ എല്ലാ വർഷവും ഗുരുവായൂരപ്പനെ ദർശിക്കാൻ പോകാൻ ആഗ്രഹം ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് സാധിച്ച ഒരു സന്ദർഭം കൂടി ഞാൻ പറയുകയാണ്. എൻ്റെ വിവാഹ ജീവിതത്തിൽ എനിക്ക് സന്താനങ്ങൾ ജനിക്കുകയും അവരുടെ ഒരു കൗമാരപ്രായം കഴിഞ്ഞ് താരുണ്യാരംഭത്തിലേക്ക് പ്രവേശിക്കുന്ന ആ അവസരത്തില് നാരായണ ഭട്ടതിരിയുടെ അതേ അനുഭവം എനിക്ക് ഉണ്ടാകുകയുണ്ടായി. ഏകദേശം 37 വയസ്സില് തളർവാദം, അല്ലെങ്കിൽ ഒരു ഭാഗം തളർന്നു പോവുകയും അതിന് വലിയൊരു ഓപ്പറേഷൻ സ്പൈനൽ കോഡിന് ചെയ്യുകയും അതിനുശേഷം ഞാൻ എഴുന്നേറ്റിരുന്ന എൻ്റെ കൈകളിലേക്ക് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഗുരുമൂർത്തിയുടെ രൂപത്തിൽ വന്ന് എൻ്റെ ഗുരുനാഥയായ ഹൃദയകുമാരി എന്ന ടീച്ചറിൻ്റെ കൈകളിലൂടെ എനിക്ക് നാരായണീയമായിട്ടാണ് ഭഗവാൻ തന്നത്. ആ നാരായണീയം സന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം, കാലത്തിനും ദേശത്തിനും അപ്പുറത്തായ നാരായണനെ അനേക കാലങ്ങളിലൂടെ എനിക്ക് ആ നാരായണീയത്തിലൂടെ എൻ്റെ ഗുരുനാഥയിൽ നിന്നും മറ്റ് സജ്ജനങ്ങളിൽ നിന്നും ഗുരുവായൂരപ്പൻ അനുഭവിപ്പിച്ചു തന്നു. അപ്പോൾ ഇനി എനിക്ക് പഴയൊരു രൂപത്തിലേക്ക് ജീവിതം ഇല്ല എന്ന് ഒരു തിയേറ്ററിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച് കണ്ണുനീരൊഴിക്കുകഞ്ഞാൽ ഇത് ദുഃഖസാഗരമാണ്, ഇനി എനിക്ക് ജീവിതമില്ല എന്ന് വിചാരിച്ചിരുന്ന ഞാൻ നാരായണീയത്തിലൂടെ
ഇതല്ല ലോകം, എന്നെ മറ്റൊരു ലോകത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ഭഗവാൻ നയിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ഓരോ ദർശനങ്ങളും വായിക്കുമ്പോൾ അവസാനം വാതാലയേശനെ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീർ മുത്തുമണികൾ എന്റെ മടിയിൽ എന്റെ അംഗത്തട്ടിൽ വീഴുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ആ ഭഗവാനെ അങ്ങനെ എനിക്ക് ഒരിക്കൽ സ്വപ്നത്തിൽ ദർശിക്കാനിടയായി. അതിനുശേഷം പല അനുഭവങ്ങളിലൂടെയും ഒരു സ്ത്രീയായ ഞാൻ ഈ പാരായണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കാൻ അവസരമുണ്ടാകുകയും അങ്ങ് നാഗർകോവിൽ മുതൽ ഹിമാലയം വരെ പ്രോഗ്രാം സംബന്ധമായിട്ട് യാത്ര ചെയ്യുമ്പോഴും എന്റെ മുൻപിൽ പല രൂപങ്ങളിലും വരും. ഒരുപക്ഷെ ദാഹിക്കുന്ന ജലമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ വാഹനമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആരും സഹായത്തിനില്ലാതിരിക്കുമ്പോൾ സഹായ ഹസ്തത്തിന്റെ രൂപത്തില്. ഇങ്ങനെ എന്ന് വേണ്ട ഓരോരോ അനുഭവങ്ങളിലും ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന 24 ഗുരുക്കന്മാരെ 24,000 ഗുരുക്കന്മാരായിട്ട് ശ്രീ ഗുരുവായൂരപ്പന്റെ രൂപത്തില് എനിക്ക് ദർശിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോ ആ അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ജീവിതത്തിൽ ആരും ഒറ്റപ്പെടുന്നില്ല, എല്ലാവർക്കും ഈ ഭഗവാൻ നമ്മളെ പിന്നിൽ നിന്ന് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അറിവ് നമുക്ക് കിട്ടും. ഒരക്ഷരത്തെ കുറിച്ച് നാം ചിന്തിക്കാൻ തുടങ്ങിയാൽ അതിനെ മനനം ചെയ്യാൻ ഓരോ ദിവസവും നമുക്ക് മറ്റ് ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ളവർ സമയം പോകുന്നില്ല എന്നും, അല്ലെങ്കിൽ അന്യരുടെ ദോഷത്തെ പരന് ദോഷം ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുകയും പരന് ദൂഷണത്തെ കൊടുക്കുകയും, പരന് ദോഷത്തെ ചെയ്യുന്നതാണ് പരദൂഷണം, ഇങ്ങനെയുള്ള പരദൂഷണങ്ങളുടെയൊക്കെ പുറകെ പോകാതെ പരന് ഭൂഷണം കൊടുക്കുന്ന നാമജപങ്ങളെ, ഇതിന് ജാതി മത ഭേദമൊന്നുമില്ല. ഏത് ജാതിയിൽ ഏത് മതത്തിൽ അബാലവൃദ്ധൻ ജനങ്ങൾക്കും ഒരേപോലെ സ്വീകരിക്കാവുന്നതാണ് ഉപനിഷത്ത് വേദങ്ങളും മന്ത്രങ്ങളും പുരാണങ്ങളും എന്ന് പഠിച്ചുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് ധൈര്യപൂർവ്വം എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും സാധിക്കുമെന്ന് അടിവരയിട്ട് പറയുകയാണ് ഭഗവാൻ നാമത്തിൽ. ആ ഗുരുവായൂരപ്പനെ കയ്യിൽ കിട്ടിയത് കന്ദഭാഗ്യം ജനാനാം, എന്റെ ഭാഗ്യമാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇന്ന് എനിക്ക് ഈ ജീവിതത്തില് ശ്രേയസായിട്ടും പ്രേയസായിട്ടും, അതായത് ജ്ഞാനമായിട്ടും ധനമായിട്ടും ഒക്കെ ഭഗവാൻ തന്നെ പാഞ്ചാലിക്ക് വസ്ത്രം കൊടുത്തതുപോലെയാണ് എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ഉയരത്തിൽ സ്വർഗത്തിൽ നിന്നുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ ഒഴുക്കി തരുന്നു നമുക്ക് വേണ്ടതെല്ലാം പ്രേയോരൂപത്തിൽ. പ്രേയസ് എന്നാൽ ജീവിക്കാൻ വേണ്ട ഭൗതിക സുഖങ്ങളെയൊക്കെ ഭഗവാൻ ഒഴുക്കി തരുന്നു. ജ്ഞാനമായിട്ട് ഉള്ളിൽ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് ജ്ഞാനസ്വരൂപനായിട്ട് എല്ലാം അറിയിച്ചു തരുന്നു. അതുകൊണ്ട് പൂർണ്ണ സംതൃപ്തിയോടെ ഈ നിമിഷം വരെ ഭഗവാനോട് നന്ദി നന്ദി അല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഞാനിവിടെ ഭഗവാനെ പറയുമ്പോൾ മറ്റുള്ളവർ ഇത് മറ്റൊരു ജാതിയുടേതോ അല്ലെങ്കിൽ ഹിന്ദു എന്ന സംസ്കാരത്തിൻ്റെയോ എന്ന് മാത്രം കാണേണ്ടതില്ല. നിങ്ങൾക്ക് ഏത് ഈശ്വരനെ ഏത് രൂപത്തിൽ നിങ്ങൾ ധ്യാനിക്കുന്നുവോ ആ ഈശ്വരന്റെ നാമമിട്ട് വിളിക്കുക. അനുഭവം ഇത് തന്നെ ആയിരിക്കണം ഈ അനുഭവം. അല്ലാതെ ഈശ്വരന് രൂപവും നാമവും ഒന്നുമില്ല. അത് കാലദേശത്തിനപ്പുറത്താണ്, നാമഭേദങ്ങൾക്ക് നാമരൂപഭേദങ്ങൾക്ക് അപ്പുറമാണ്. അതുകൊണ്ട് ആ ഈശ്വരന് നാം കൊടുക്കുന്ന നാമമാണ്. നാം നമ്മോട് അധിവസിക്കുന്ന ഗുരുവും വായുവുമായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്ന ആ അപ്പനെ, ആ പരമ്പൊരുളായ ഗുരുവായൂരപ്പനെ ഉള്ളിൽ തന്നെ കാണാം. അതല്ലാതെ നമ്മുടെ കേരളത്തിൽ ഗുരുവായൂരിൽ വസിക്കുന്ന ഗുരുവായൂരപ്പനെയായിട്ടും പുറത്തും കാണാം. അങ്ങനെ ബ്രഹ്മാണ്ടത്തിൽ നിറഞ്ഞിരിക്കുന്നതും പിണ്ടാണ്ടമാകുന്ന എന്നിലും വസിക്കുന്ന ഒരേ ശക്തി തന്നെയാണ് ഗുരുവായും വായുവായും ഈ ഉള്ളിൽ വസിക്കുന്നത്. ഞാൻ അതിനെ നമ്മുടെ ശരീരത്തിലെ ഗുരുവായിട്ട്, ജ്ഞാനസ്വരൂപത്തെ പ്രകാശിപ്പിച്ചു തരുന്ന ഗുരുവായിട്ടും, ശരീരം നിലനിൽക്കാൻ വേണ്ടിയിട്ട് പ്രാണന്റെ രൂപത്തിൽ ഈ ശരീരത്തെ നിലനിർത്തുന്ന വായുവായിട്ടും കാണുന്നു. അങ്ങനെ ആ ഗുരുവും വായുവും ഒരുമിച്ച് വസിക്കുന്ന ഈ ശരീരത്തെ വൃത്തിയും ശുദ്ധമുള്ളതും ആക്കി ശുദ്ധമായ വാക്കുകളിലൂടെ മറ്റ് സഹജനങ്ങളോട്, നമ്മുടെ സഹപാഠി അല്ലെങ്കിൽ സഹപ്രവർത്തകരോടും ഈ ലോകത്തോടും സഹകരിച്ച് ജീവിതം മുന്നോട്ട് പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് വഴിയൊരുക്കുന്നത് ഗുരുവായൂരപ്പനാണ് എന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ആ ശ്രീമദ് നാരായണീയവും ശ്രീമദ് ഭാഗവതവും, അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അതിനൊക്കെ നമുക്ക് യജ്ഞശാലകളിലൂടെ പഠിക്കാം. അപ്പൊ ശ്രീമദ് നാരായണീയം 10 ദശകങ്ങളിലൂടെ സന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിപ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ
ഹന്തഭാഗ്യം ജനാനാം. ഇങ്ങനെ ഈ ജനങ്ങളുടെ എല്ലാം ഹന്തഭാഗ്യമാണ് ആ ഗുരുവായൂരപ്പനെ തിരിച്ചറിയുന്നത്. ഇതിന് പുണ്യപുരാണങ്ങൾ ആശ്രയിക്കാൻ എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്റെ വാക്കുകൾ. ഇതിന് ഗുരുവിന്റെ രൂപത്തിൽ ആ ഗുരുവായൂരപ്പൻ തന്നെ നമുക്ക് ഓരോരുത്തർക്കും വന്ന് കിട്ടട്ടെ. എന്റെ ജീവിതത്തിന്റെ അനുഭവം ഇതാണ്, നമുക്ക് രോഗമായിട്ട് വരുന്നത് ഒരിക്കലും നമ്മുടെ നാശത്തിനോ നഷ്ടത്തിനോ അല്ല, നമ്മുടെ ഭാഗ്യത്തിന് വേണ്ടിയാണ് ആ രോഗമായിട്ട് നമുക്ക് വരുന്നത് എന്ന തിരിച്ചറിവ് എനിക്കുണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്കും ഉണ്ടാകട്ടെ. ഗുരുവിന്റെ രൂപത്തിൽ തന്നെ എല്ലാവർക്കും രക്ഷയാണ് ഗുരുവായൂരപ്പൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം തത്സബ്രഹ്മാർപ്പണമസ്തു.